ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ നേപ്പാൾ എന്ന രാജ്യം ഒരു കടുകുമണിയോളം മാത്രമാണ് ഉള്ളത്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യക്കെതിരെ നേപ്പാൾ നിരവധി നടപടികളാണ് എടുക്കുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായി ചൈന തന്നെയാണെന്ന് ഇന്ത്യ വളരെ സുവ്യക്തമായി വിശദീകരിച്ചിട്ടുമുണ്ട്. നേപ്പാളിന് ഒറ്റയ്ക്ക് ഇന്ത്യക്ക് എതിരെ തിരിയാനുള്ള ശേഷി പോലുമില്ല. പക്ഷേ ഇപ്പോൾ തിരിയുന്നത് ചൈനയുടെ ബലത്തിലാണ് എന്ന് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഇന്ത്യ അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേപ്പാൾ ഒരു പുതിയ കല്യാണ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് നേപ്പാൾ ഇതുവരെ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള പ്രകോപനങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് പരിശോധിക്കാം. ആദ്യം നേപ്പാളിൻ്റെ പ്രകോപനം ഭൂപടം മാറ്റി വരച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ കാലപ്പാനി, ലിപുലേക്ക്, ലിംബിയധുര എന്നീ മൂന്ന് ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നേപ്പാൾ പുതിയ ഭൂപടം നിർമ്മിക്കുകയും ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നേപ്പാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യത്തെ പ്രകോപനം. രണ്ടാമതായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് നേപ്പാൾ സേന വെടിവെച്ചു. ഈ വെടിവെയ്പ്പിൽ ഒരു കർഷകൻ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മൂന്നാമത്തെ പ്രകോപനം ഇന്നലെയാണ് ഉണ്ടായത്. കാലാപാനിയിൽ പുതിയ സൈനിക താവളം നിർമ്മിക്കുമെന്ന് നേപ്പാൾ പ്രഖ്യാപിച്ചു. ഇനിയാണ് ഇന്നത്തെ പ്രകോപനം. ഇന്നത്തെ പ്രകോപനം എന്ന് കേട്ടാൽ ചിരി വരുന്ന അല്ലെങ്കിൽ തമാശ തോന്നുന്ന ഒരു പ്രകോപനമാണ്. അതായത് നേപ്പാൾ തങ്ങളുടെ പൗരത്വ നിയമ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് ഇന്ന്. ആ പൗരത്വ നിയമ ഭേദഗതി എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ യുവതികൾ ആരെങ്കിലും ഒരു നേപ്പാളി പൗരനെ വിവാഹം കഴിച്ചാൽ 7 വർഷം കഴിഞ്ഞ് മാത്രമേ ഇന്ത്യൻ യുവതിക്ക് നേപ്പാളി പൗരത്വം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ പൗരത്വ നിയമ ഭേദഗതി. അത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചാൽ, നേപ്പാൾ പൗരന്മാരുമായി നിരവധി ഇന്ത്യൻ യുവതികൾ വിവാഹം കഴിക്കുന്നുണ്ട്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലാണ് ഇത്തരത്തിൽ വിവാഹം നടക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്, വർഷങ്ങളായി നടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദരിദ്രമായിട്ടുള്ള ഇന്ത്യൻ കുടുംബങ്ങളിൽ നിന്ന് യുവതികളെ നേപ്പാളി പൗരന്മാർ വധുവായി സ്വീകരിക്കാറുണ്ട്. അത്തരമൊരു നടപടി കാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആ ഒരു നടപടിക്കാണ് നിയമം മൂലം നേപ്പാൾ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള ഒരു യുവതിയെ നേപ്പാളി പൗരൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ യുവതിക്ക് നേപ്പാളി പൗരത്വം ലഭിക്കണമെങ്കിൽ 7 വർഷമാണ് കാത്തിരിക്കേണ്ടത്. അല്ല എങ്കിൽ അവർ ഇന്ത്യൻ പൗരയായി തുടരും, ആ പൗരത്വം റദ്ദാവുകയും ചെയ്യും. കാരണം ആ ഒരു വിവാഹം സാധുവല്ലാതായി മാറും. കാരണം ഈ 7 വർഷത്തിനകം നേപ്പാളി പൗരത്വം ലഭിച്ചില്ല എങ്കിൽ ആ വിവാഹം അസാധുവാകുന്ന നിലയിലേക്കുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് നേപ്പാൾ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതിർത്തി ഗ്രാമങ്ങളിലെ ദരിദ്രരായിട്ടുള്ള ഇന്ത്യൻ കുടുംബങ്ങളെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും നേപ്പാളിൻ്റെ ഈ കല്യാണ ഭീഷണി നമുക്ക് ഒരു രാജ്യവ്യാപകമായി നോക്കിയാൽ ഒരു തമാശയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. നേപ്പാളി പൗരന്മാർ ഗൂർഖകളാണ്. ഇവിടെ ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ കാവൽ നിൽക്കുന്ന ആൾക്കാരാണ് നേപ്പാളികൾ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അവരുടെ ഉപജീവനം ഇന്ത്യയെ കൊണ്ടാണ് നടത്തുന്നത്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ബഹുഭൂരിപക്ഷം നേപ്പാളി പൗരന്മാരും ജീവിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്നവർക്ക് ഇന്ത്യയിൽ നിന്ന് കല്യാണം കഴിച്ചാൽ ഇനി നേപ്പാളി പൗരത്വം ലഭിക്കാൻ 7 വർഷം കാത്തിരിക്കുക എന്നുള്ള തമാശയാണ് ഇന്ന് നേപ്പാൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി റാം ബഹാദൂർ ഥാപ്പയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇത്തരത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് എന്ന് ഇന്ത്യയെ മേലോട്ട് നോക്കിക്കൊണ്ടാണ് ഈ റാം ബഹാദൂർ ഥാപ്പ എന്ന് പറയുന്നയാൾ പറഞ്ഞിട്ടുള്ളത്. കാരണം വളരെ ചെറിയ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു രാഷ്ട്രമാണ്, ഒരു കടുകുമണി പോലുള്ള രാജ്യമാണ്. ഇത്തരത്തിലുള്ള ഓരോ ദിവസവും ഓരോ തരം അടവുമായി ഇന്ത്യക്ക് മുന്നിൽ വരുന്നത്, ഇതിനെല്ലാം പിന്നിൽ ചൈനയാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. ഏതായാലും ഇനി കല്യാണ ഭീഷണി അവിടെ നിൽക്കട്ടെ. എത്ര പേർ, എത്ര യുവതികൾ ഇനി ഈ നേപ്പാളി ഗൂർഖകളെ കല്യാണം കഴിക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ഈ ഒറ്റ പ്രശ്നത്തിൻ്റെ പേരിൽ ഇന്ത്യൻ യുവതികൾ നേപ്പാളി ഗൂർഖകളെ വരന്മാരായി സ്വീകരിക്കുന്ന നിലപാട് തന്നെ, അല്ലെങ്കിൽ കല്യാണം തന്നെ വേണ്ട എന്ന് വെക്കാനുള്ള ധൈര്യം അവർക്കുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. അത്തരത്തിലായിരിക്കും ഇനി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ യുവതികളുടെ ഭാഗത്ത് നിന്നുള്ള നീക്കം. ഞങ്ങൾക്ക് ഗൂർഖകളെ വേണ്ട, ഇന്ത്യക്കാരെ മാത്രം മതി എന്ന നിലപാടിലേക്ക് ഇന്ത്യൻ യുവതികൾ മാറും എന്നുള്ളതാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ഏറ്റവും വലിയ നല്ല വശം.